നമസ്കാരം. ശ്രീനി ആലക്കോട്. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടെ എനിക്ക് അടുത്ത് നിൽക്കുന്നത് കടന്നപ്പള്ളി സുധാകര മാരാ. ഞാനിപ്പോൾ ഈ രാവിലെ ഇവിടെ വന്നത് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു മാസമായി ഭരത് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ഈ ക്ഷേത്രത്തിൽ നെയ്യമൃതും പട്ടും താലിയും സമർപ്പിക്കുന്ന ഒരു ഭക്തനെക്കുറിച്ച് സംസാരിക്കാനാണ്. സാറേട്ട, നമസ്കാരം. സുഖമായിരിക്കുന്നു അല്ലേ? ഒരുപാട് ക്ഷേത്രങ്ങളിലെ വാദ്യ കലാകാരനാണ്. മട്ടന്നൂർ ശങ്കരക്കുട്ടി സാറിൻ്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു വാദ്യ കലാകാരൻ. എന്തായാലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറിയത്? ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി തൃശ്ശൂർ പിന്നെ സുരേഷ് ഗോപി മത്സരിക്കുന്നു, തളിപ്പറമ്പ് രാജരാജേശ്വരൻ്റെ മുന്നിൽ പട്ടും താലിയും അതുപോലെ തന്നെ ഈ നെയ്യമൃതമൊക്കെ സമർപ്പിക്കുന്നു. അദ്ദേഹം നമ്മൾക്ക് ഇവിടെ നാട്ടിന് വേണ്ടുന്ന നല്ലൊരു കാര്യം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് തന്നെ ഇവരാണ് നാശിക്കുന്നത്. പിന്നെ അതിന് പുറമെ ഇവിടെ സാധാരണക്കാരെ ഒരുപാട് രക്ഷകനാണ് അദ്ദേഹം. കണ്ടിട്ടുണ്ട്? ആ, കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു 9 മാസം ഞാൻ ബഹ്റിലെ ഒരു പരിപാടിക്ക് സാറപ്പരുണ്ടായിരുന്നു. ബഹ്റിൽ അപ്പം നേരിട്ട് പരിചയമുണ്ടായിരുന്നു. നേരിൽ പരിചയപ്പെട്ടു, സാറ് പരിചയം. പിന്നെ അതിന് കൂടാണ്ട് സാറേ അമ്പലമുണ്ട് നാട്ടിൽ. നാട്ടിലെ അമ്പലത്തിൽ ഞാൻ മട്ടന്നൂർ ആശാന്റെ കൂടെ ഒന്ന് കൊട്ടിയിട്ടുണ്ട് സാറ്. അപ്പം ഞാൻ ഈ ബഹ്റിന് കണ്ടായിരുന്നു, ഞാൻ സാറെ കണ്ട് സംസാരിച്ചിരുന്നു. അപ്പം എൻ്റെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, സാറ് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക്. അപ്പം അദ്ദേഹത്തിനെ പോലത്തെ ഒരാള് ഈ കേന്ദ്രത്തിലൊരു മന്ത്രിയായിട്ട് വരണം, കേന്ദ്രമന്ത്രിയായിട്ട് വരണം. അത് കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് അത് തന്നെയായിട്ടാണ് ഞാൻ ഒരു മാസമായിട്ട് ഇവിടെ വന്ന് നെയ്യമൃത് പട്ടും താലി സമർപ്പിച്ച് തൊഴുത് പോകുന്നത്. ഇന്ന് പൊന്നിൻകുടവും സമർപ്പിച്ചു രാവിലെ. അതാണ് ഞാൻ ഇത്ര രാവിലെ ഇവിടെ വന്നത്. പൊന്നിൻകുടം സമർപ്പിക്കുന്നത് ഒരുപാട് വലിയൊരു ചടങ്ങ് തന്നെയാണ്. അപ്പം ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട് പൊന്നിൻകുടം സമർപ്പിക്കാനൊക്കെ ആയിട്ട്. എന്തായാലും സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നാലാൾ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനും രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ, എങ്ങനെയായിരുന്നു ഇത്? എപ്പോഴാണ് തുടങ്ങിയത് ഈ സമർപ്പിക്കാനൊക്കെ ആയിട്ട്? സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞു ഞാൻ വന്നിട്ട്. എല്ലാ എനിക്ക് ഇല്ല സമയത്ത് ഞാൻ ഈ പ്രോഗ്രാം അമ്പലങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്ന ഒരാളാണ്. അപ്പൊ ഇല്ലാത്ത സമയത്ത് വേറൊരാൾ വന്നിട്ട് ഇവിടെ ചെയ്യും. ഒരു മാസത്തിന് മുകളിലായി കാര്യങ്ങളും ചെയ്യുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ വന്ന് നെയ്യമൃത് പട്ടും താലിയും വെച്ച് തൊഴുതിട്ട് ഇവിടുന്ന് പോയത്. ഇന്ന് രാവിലെ പൊന്നുംകുടം വെക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ പൊന്നുംകുടം വെക്കുന്ന സമയം രാവിലത്തെ 12 പൂജ കഴിഞ്ഞിട്ട് ആ സമയത്ത് വെച്ച വളരെ പ്രാധാന്യം. അതിന് പുറമെ ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്തായാലും ജയിക്കും, കേന്ദ്രത്തിലൊരു മന്ത്രിയാവും, കേരളത്തിന് വളരെ വളരെ ഗുണങ്ങൾ വരുന്ന ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആരാധകരുണ്ടാകും സുരേഷ് ഗോപിക്ക്. എന്തായാലും രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇതാദ്യമായിട്ടാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പൊന്നുംകുടം സമർപ്പിക്കുന്നത്. ഈ പൊന്നുംകുടം സമർപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നമുക്ക് രാവിലെ ഇവിടെ വന്ന് ആദ്യം എന്തൊക്കെ ചടങ്ങുകളാണ്? ആദ്യം വന്ന് നമ്മൾ പൊന്നുംകുടത്തിൻ്റെ വഴിപാട് കൗണ്ടറിൽ ഷീട്ടാക്കി. ഷീട്ടാക്കി കഴിഞ്ഞ ഇവിടെ നമ്മളെ മൂസുണ്ട്, മൂസത്ത് ഉണ്ണി മൂസ് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം നെയ്യ് നിറക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വരിക. നെയ്യ് നിറച്ച് കഴിഞ്ഞ് പിന്നെ താഴത്തെ 60 അമ്പലത്തിൽ പോയി. പിന്നെ അവിടുത്തെ ഈ പൊന്നുംകുടം വെക്കുന്ന ഉള്ളിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇവിടെ മേശാന്തിക്ക് കിശാന്തി, അമ്പലത്തിലെ ഉള്ളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും രക്ഷണ കാര്യങ്ങൾ കൊടുക്കണം. ആ പ്രസാദം അവിടെ നിന്ന് മേണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ അവസാനം അരി അളന്നു. അരി ഇവിടെ ഉത്തമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് അരി അളന്നു ആ കർമ്മം കൊണ്ട് കഴിഞ്ഞു. പിന്നെ താഴത്തെ 60 അമ്പലത്തിൽ, താഴത്തെ അമ്പലത്തെ അയ്യപ്പൻ അമ്പലത്തിൽ പോയി ഭൂതനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ തേങ്ങ ഉടച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതും ഇവിടെ വന്ന് അരി അളക്കുന്നത് അല്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങ്. ഒരുപാട് ചടങ്ങുകളുണ്ട് ഈ പൊന്നുംകുടം സമർപ്പണമായി ബന്ധപ്പെട്ട്. ആ ചടങ്ങുകളിലേക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയത്തിനായി സുധാകര മാരാർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നുംകുടം സമർപ്പിച്ചപ്പോൾ എന്തായാലും ഒരു പ്രതീക്ഷ, എന്തായാലും പ്രതീക്ഷയുണ്ട് അദ്ദേഹം എന്തായാലും ഒരു കേന്ദ്രമന്ത്രിയാവും ഉറപ്പാ. അങ്ങ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കുക. ഞാൻ ഒരുപാട് കാലമായി അദ്ദേഹത്തിന് പ്രാർത്ഥിക്കും. ഞാൻ മൂകാംബിയെ പോയാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ മാസം തോറും മൂകാംബിയയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു 22 വർഷമായി എല്ലാ മാസങ്ങളും പോകുന്നു. അപ്പോൾ ഈ കൊറോണ സമയത്ത് പോകണ്ടല്ലോ, എല്ലാ എല്ലാ മാസങ്ങളും പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മൂകാംബിയയിലും നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്തായാലും ആൾ അദ്ദേഹം വരണം ഇവിടെ. അദ്ദേഹം വന്നാലും ഇവിടെ നമുക്ക് നമ്മുടെ സാധാരണക്കാർക്ക് ഒരു ഗുണങ്ങൾ വരുള്ളൂ, നിർബന്ധമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മാനസികമായ ഒരു സന്തോഷമാണ്. ഏകനായി ജീവിച്ച് ഈ കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും വാദ്യ കലാകാരനായി അല്ലേ പ്രവർത്തിക്കുന്ന സുധാകര മാരാർ. കടന്നപ്പള്ളി സുധാകര മാരാരെക്കുറിച്ച് അറിയാത്ത ആളുകൾ
ഈ അമ്പലവുമായി പ്രവർത്തിക്കുന്ന ആളുകൾ ആരും ഉണ്ടാകില്ല. എന്തായാലും അങ്ങയുടെ വാക്ക് പൊന്നാകട്ടെ, വിളിച്ചാൽ വിളപ്പുറത്തെത്തുന്ന ദേവനാണ് തളിപ്പറമ്പ് രാജ രാജേശ്വരൻ. എൻ്റെ എനിക്കൊരു അനുഭവം ഉണ്ട് ഇവിടെ. ഒരു ഒരു 10 കൊല്ലപ്പെട്ട ഞാൻ ഇവിടെ വന്നിട്ട് സ്ഥിരമായിട്ട് രാവിലെ കൊട്ടി പോകുന്നതാണ്. ഒരു അപ്പം ഞാൻ സ്ഥിരമായി വന്ന് ഇവിടെ തൊഴുത് നെയ്യമൃത് വെച്ച് തൊഴുത് പിന്നെ അവിടെ രാവിലത്തെ പൂജക്ക് ഒരു പൂജക്ക് ഞാൻ കൊട്ടു എന്തായാലും. അപ്പം ഞാൻ ഒരു ഒരു കാര്യം വിചാരിച്ചു, കാര്യം വിചാരിച്ചിട്ട് എനിക്ക് ഒരുപാട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. ഞാനൊരു ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തൊഴുതു വണ്ടിന് വേണ്ടി. ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ നെയ്യമൃത് വെച്ച് തൊഴുതിട്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച കാര്യം എൻ്റെ മുമ്പിൽ കാണിച്ചത്. അതാ എനിക്ക് രാജരാജേശ്വര അപ്പനോട് ഇതിലെ ഒരു വളരെ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന രാജരാജേശ്വരൻ്റെ മുന്നിൽ നിന്നും ഞാനിപ്പോൾ പോവുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം അകലെയല്ല, ദാ ഇങ്ങ് അടുത്താണെന്ന് സുധാകരേട്ടൻ പറയുന്നു. എന്തായാലും അതുപോലെ പ്രാർത്ഥിക്കുക, അദ്ദേഹം ജയിക്കാൻ. എല്ലാവർക്കും നന്മ പറയട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.